ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ റൈഡറാണ്. ബണ്ണ് തയ്യാറാക്കുന്നതിനായി 2 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് പാലിൽ 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഇട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം ഈ മാവിൽ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. നല്ലതുപോലെ കുഴഞ്ഞു വന്നിട്ടുണ്ട്. ശേഷം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് പുരട്ടി വെക്കാം. റാപ്പ് ചെയ്ത് 2 മണിക്കൂറോളം മാറ്റി വെക്കാം. ഫില്ലിംഗ് റെഡിയാക്കാനായി പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 5-6 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 1 കഷ്ണം ഇഞ്ചി, 2 സവാള അരിഞ്ഞത്, 1 പച്ചമുളക്. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. വഴന്നു വന്നിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ഗരം മസാല. ചമണം മാറുന്നത് വരെ വഴറ്റാം. 1 കപ്പ് ഉപ്പിട്ട് വേവിച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. മാവ് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു മോൾഡിൽ ബട്ടർ പുരട്ട. ബണ്ണിന് വേണ്ടി ചെറിയ റോളായിട്ട് എടുത്ത് വയ്ക്കാം. സൺഫ്ലവർ ഓയിൽ ജസ്റ്റ് ഒന്ന് പുരട്ടി കൊടുക്കാം. മണിക്കൂർ സെറ്റ് ആവാൻ ഒന്ന് മാറ്റി വെക്കാം. ഓവൺ 180 ഡിഗ്രി 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യാൻ വയ്ക്കാം. ശേഷം ബണ്ണ് നമുക്ക് ഓവനിലോട്ട് വെച്ച് കൊടുക്കാം. 20 മിനിറ്റ് ടൈം സെറ്റ് ചെയ്യാം. 20 മിനിറ്റ് കഴിഞ്ഞ് ബണ്ണ് റെഡിയായിട്ടുണ്ട്. കാൽ കപ്പ് മയണൈസ് ഫില്ലിങ്ങിൽ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓരോ ബണ്ണെടുത്ത് 2 ആട്ട് മുറിക്കാം. വേണമെന്നുള്ളവർക്ക് ടൊമാറ്റോ സോസ് കുറച്ച് പുരട്ടി കൊടുക്കാം. അതിൻ്റെ പുറത്ത് കുറച്ച് ചീസ് വയ്ക്കാം. ഇനി ഫില്ലിംഗ് വെച്ച് കൊടുക്കാം.
എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ശേഷം മുട്ടയൊന്ന് തടവി കൊടുക്കുക. ഇന്ന് സെറ്റാവാൻ വേണ്ടി 10 മിനിറ്റും കൂടെ ഓവനിൽ വെച്ച് കൊടുക്കുക. സ്വാദിഷ്ടമായ ചിക്കൻ റൈഡർ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.